ഹലോ ഫ്രണ്ട്സ്, സിമെൻ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിമെൻ്റ് എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. കൺസ്ട്രക്ഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബൈൻഡിങ് മെറ്റീരിയലാണ് സിമെൻ്റ്. സിമെൻ്റാണ് നമ്മൾ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് കോൺക്രീറ്റിലും അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന മോർട്ടാർ മിക്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി ഈ സിമെൻറ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ആദ്യം തന്നെ സിമെൻ്റ് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കാൽക്കാരിയസ് മെറ്റീരിയൽസ്, അതായത് ലൈമിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള മെറ്റീരിയൽസ്, സിലിക്കസ് മെറ്റീരിയൽസ്, സിലിക്ക കണ്ടൻറ്റ് കൂടുതലുള്ള മെറ്റീരിയൽസും, അർജിലേഷ്യസ് മെറ്റീരിയൽസ്, ക്ലേയുടെ കണ്ടൻറ്റ് കൂടുതലുള്ള മെറ്റീരിയൽസും, ഇങ്ങനത്തെ മൂന്ന് മെറ്റീരിയൽസും അതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഒരു റോട്ടറി കിൽനിലിട്ട് ഇവ ബേൺ ചെയ്യും. ബേൺ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു സ്റ്റോൺ ലൈക്ക് ഫോമിലേക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ സ്റ്റോൺ ലൈക്ക് ഫോമിനെയാണ് നമ്മൾ ക്ലിങ്കർ എന്ന് വിളിക്കുന്നത്. ഈ ക്ലിങ്കറിനെ പിന്നീട് പൊടിച്ച് അതിലേക്ക് ജിപ്സം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് സിമെൻറ്റിൻ്റെ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഇനി സിമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്സ് ആണ്. സിമെൻറ്റ് കണ്ടുപിടിച്ച് ഇൻവെൻറ്റ് ചെയ്ത വ്യക്തിയാണ് ജോസഫ് ആസ്പിഡിൻ. പുള്ളി 1820s ഈ സിമെൻറ്റിൻ്റെ ഇൻവെൻഷൻ നടത്തുന്നത്. അതേപോലെ തന്നെ സിമെൻറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, സ്ഥിരം PSC എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സിമെൻറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ചോദിക്കുവാണെങ്കിൽ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെൻറ്റ് വേരീസ് ഫ്രം 3.1 to 3.15. പിന്നെ ഈ സിമെൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സിമെൻറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് കാൽക്കാരിയസ്, അർജിലേഷ്യസ് ആൻഡ് സിലിക്കസ് മെറ്റീരിയൽസ് എന്ന്. ഇപ്പോൾ മെയിനായിട്ട് സ്പെസിഫിക് ആയിട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഓരോ ഇൻഗ്രീഡിയൻറ്റും അതിൻ്റെ പെർസെൻറ്റേജസും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ആദ്യം നോക്കുവാണെങ്കിൽ ഏറ്റവും മെയിൻ കോമ്പണൻറ്റ് ഓഫ് സിമെൻറ്റ്, സിമെൻറ്റിലെ ഏറ്റവും കൂടുതൽ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലൈമാണ്. ദ പെർസെൻറ്റേജ് ഓഫ് ലൈം വേരീസ് ഫ്രം 62 to 63%. പിന്നെ സിലിക്കയുടെ കണ്ടൻറ്റ് നോക്കുവാണെങ്കിൽ 22 to 25% വരെ വേരി ചെയ്യും. അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് അലൂമിന. അലൂമിനയുടെ ഇൻഗ്രീഡിയൻറ്റിൻ്റെ അലൂമിന എന്ന ഇൻഗ്രീഡിയൻറ്റിൻ്റെ പെർസെൻറ്റേജ് ഇറ്റ് വേരീസ് ഫ്രം 6 to 8%. അടുത്തത് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡ് സിമെൻറ്റിന് അതിൻ്റെ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ അയൺ ഓക്സൈഡ് അറൗണ്ട് 3% ആണ് സിമെൻറ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. മെഗ്നീഷ്യം എന്ന കോമ്പണൻറ്റ് 2%ഓളമാണ് സിമെൻറ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. ജിപ്സം ഏറ്റവും അവസാനം ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റാണ് ജിപ്സം. ജിപ്സം നമ്മൾ സിമെൻറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു റിട്ടാർഡറായിട്ട് ആക്ട് ചെയ്യാനാണ്. അതായത് സിമെൻറ്റിനെ നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് സെറ്റാകും. അപ്പോൾ ഈ സെറ്റിംഗ് പ്രോസസ്സിനെ ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിപ്സം ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ജിപ്സത്തിൻ്റെ പെർസെൻറ്റേജ് എത്ര ആഡ് ചെയ്യുന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് വേരീസ് ഫ്രം 3 to 4%. മറ്റൊരു ചെറിയൊരു ഇൻഗ്രീഡിയൻ്റാണ് സൾഫർ. സൾഫർ സിമെൻറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് 1 to 2.75% വരെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തതായിരുന്നു സിമെൻറ്റ് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഒരു റോട്ടറി കിൽനിലിട്ട് ബേൺ ചെയ്യുമെന്ന്. ഇങ്ങനെ ബേൺ ചെയ്യുന്ന ടെമ്പറേച്ചർ റേഞ്ച് എക്സാമിനുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ആ ഒരു ടെമ്പറേച്ചർ ബേൺ ചെയ്യുന്ന ടെമ്പറേച്ചർ ക്യാൻ വേരി അപ് ടു 1400°C. അപ്പോൾ ഇത്രയും ഹൈ ടെമ്പറേച്ചർ ഇട്ട് ബേൺ ചെയ്തെടുത്തതിന് ശേഷം ഇത് സ്റ്റോൺ ലൈക്ക് ഫോമിലേക്ക് മാറുന്നു. ആ സ്റ്റോൺ ലൈക്ക് അല്ലെങ്കിൽ പെബിൾ ലൈക്ക് ഫോമിനെയാണ് നമ്മൾ ക്ലിങ്കർ എന്ന് വിളിക്കുന്നത്. ഈ ക്ലിങ്കറിനെ പിന്നീട് നമ്മൾ പൗഡർ ചെയ്ത് ജിപ്സം കൂടെ ആഡ് ചെയ്തിട്ടാണ് സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏതൊക്കെയായിരുന്നു? ലൈം, സിലിക്ക, അലൂമിന, അയൺ ഓക്സൈഡ്, മെഗ്നീഷ്യ, ജിപ്സം ആൻഡ് സൾഫർ. ഇതിൻ്റെയൊക്കെ പെർസെൻറ്റേജസ് എത്ര, കോമ്പോസിഷനിൽ എത്രത്തോളം ഓരോ ഇൻഗ്രീഡിയൻറ്റും വരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത് ജിപ്സവും ലൈമും സിലിക്കയൊക്കെയാണ്. പിന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. സിമെൻറ്റ് തന്നെ പല ടൈപ്സ് ഉണ്ട്. അതിൽ വേൾഡ് വൈഡ് ഏറ്റവും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിമെൻറ്റാണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ഇപ്പോൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിനെ അതിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ ബേസിസിൽ നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. Grade 33, Grade 43 and Grade 53. അപ്പോൾ അടുത്ത ചോദ്യം വരും, എന്താണ് ഈ ഗ്രേഡ് ഓഫ് സിമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഗ്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമെൻറ്റിൻ്റെ 28-ാമത്തെ ദിവസം നമ്മളൊരു സിമെൻറ്റ് സാൻഡ് മോർട്ടാർ ക്യൂബിനെ ഒരു കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് എത്രത്തോളം സ്ട്രെങ്ത്, എത്രത്തോളം ലോഡ് ക്യാരി ചെയ്യുന്നു അതിനെയാണ്, അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ ഈ ഗ്രേഡ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ സാൻഡിൻ്റെയും സിമെൻറ്റിൻ്റെയും വാട്ടറോട് ആഡ് ചെയ്തൊരു മിക്സ്ചർ ക്രിയേറ്റ് ചെയ്ത് അതൊരു മൗൾഡിനുള്ളിൽ ആക്കി ഒരു ക്യൂബ് കാസ്റ്റ് ചെയ്യുന്നു. അത് 28 ദിവസം
നമ്മൾ വാട്ടറിനടിയിലിട്ട് ക്യൂർ ചെയ്യും. എന്നിട്ട് 28 ദിവസം കഴിയുമ്പോൾ ഇത് നമ്മളൊരു കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ച് ലോഡ് ചെയ്യും. അപ്പോൾ എത്രാമത്തെ ലോഡിലാണോ ഇത് ക്രാക്കാവുന്നത് അതിനെയാണ്, ആ ലോഡ് വാല്യൂവിനെയാണ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ കംപ്രസീവ് സ്ട്രെങ്ത് എത്ര ആണോ അതിനെയാണ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സിമെൻറ്റ് ബ്രാൻഡിൻ്റെ ഗ്രേഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിന് നമ്മൾ 3 ഗ്രേഡായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ ഗ്രേഡ് 33 സിമെൻറ്റ് എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 28-ാമത്തെ ദിവസത്തെ കംപ്രസീവ് സ്ട്രെങ്ത് 33 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എങ്കിലും കുറയാതെ നമുക്ക് കിട്ടും എന്നതാണ്. അതേപോലെ ഗ്രേഡ് 43 എന്ന് വിളിക്കുമ്പോൾ 28th ഡേ കംപ്രസീവ് സ്ട്രെങ്ത് വിൽ നോട്ട് ബി ലെസ് ദാൻ 43 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അതേപോലെ തന്നെ 53 ഗ്രേഡ് സിമെൻറ്റും. ഇനി ഈ കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ ബേസിസിൽ മാത്രമല്ല, ഈ ഓരോ ഗ്രേഡ് പോർട്ട്ലാൻഡ് സിമെൻറ്റിനെയും അതിൻ്റെ സ്പെസിഫിക് സർഫസ് ഏരിയയുടെ ബേസിസിലും നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഗ്രേഡ് 43 അല്ലെങ്കിൽ ഗ്രേഡ് 33 നമ്മൾ പറയുകയാണെങ്കിൽ ദ സ്പെസിഫിക് സർഫസ് ഏരിയ ഓഫ് ഗ്രേഡ് 33 സിമെൻറ്റ് OPC സിമെൻറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2250 cm² per gram. ഇപ്പോൾ സ്പെസിഫിക് സർഫസ് ഏരിയ നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 gram നമ്മൾ 33 ഗ്രേഡ് സിമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഈ 1 gram സിമെൻറ്റിനുള്ളിലെ എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും കൂടെ സർഫസ് ഏരിയ നമ്മൾ കൂട്ടി ആഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അറൗണ്ട് 2250 cm². അപ്പോൾ അതേപോലെ ഗ്രേഡ് 33 പറയുകയാണെങ്കിൽ ഈ സ്പെസിഫിക് സർഫസ് ഏരിയ വിൽ ബി അറൗണ്ട് 3400 cm² per gram. അപ്പോൾ ഗ്രേഡ് 53 വരുവാണെങ്കിൽ സ്പെസിഫിക് സർഫസ് ഏരിയ വിൽ ബി ഗ്രേറ്റർ ദാൻ 3400 cm² per gram. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഗ്രേഡ് ഓഫ് സിമെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കേസസിൽ ഈ 3 ഗ്രേഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 3 ഗ്രേഡിൻ്റെ അല്ലെങ്കിൽ ജനറലി ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ സെറ്റിംഗ് ടൈം എത്രത്തോളമാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കറിയാം സിമെൻറ്റിൻ്റെ കേസിൽ നമുക്ക് 2 സെറ്റിംഗ് ടൈമാണ് നമ്മൾ പറയുന്നത്, ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും. അപ്പോൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സിമെൻറ്റിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് നമ്മളൊരു പേസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനീഷ്യലി കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ അത് ഒന്ന് സെറ്റാകാൻ തുടങ്ങും, ഒന്ന് ഹാർഡാകാൻ തുടങ്ങും, അതിൻ്റെ ആ ഒരു ഷേപ്പിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളൊരു എബിലിറ്റി അങ്ങ് മാറി, അത് കുറച്ചൊന്ന് സ്റ്റിഫായി തുടങ്ങും. ആ സെറ്റിങ്ങിനെയാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ്ലി ഹാർഡനായി പോകും, നമുക്ക് ഒട്ടും തന്നെ അതിൻ്റെ ഷേപ്പിനെ പിന്നീട് മാറ്റാൻ പറ്റാതായി മാറും, അതിന് സ്ട്രെങ്ത് അറ്റെയിൻ ചെയ്ത് തുടങ്ങും. അപ്പോൾ ആ ഒരു ടൈമിനെയാണ് നമ്മൾ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കേസിൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം വിൽ നോട്ട് ബി ലെസ് ദാൻ 30 മിനിറ്റ്സും ഫൈനൽ സെറ്റിംഗ് ടൈം ഷുഡ് നോട്ട് ബി മോർ ദാൻ 10 അവേഴ്സും എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റ് സിമെൻറ്റുകളുടെ കേസിൽ ഈ സെറ്റിംഗ് ടൈമിൽ വ്യത്യാസം വരാം, പക്ഷേ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കേസിലുള്ള ഈ വാല്യൂ ആണ് ജനറലി നമ്മൾ സിമെൻറ്റിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ PSC എക്സാമുകൾക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സിമെൻറ്റിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും. അപ്പോൾ ഈ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം വാല്യൂസ് ആണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഗ്രേഡ്സ് ഓഫ് സിമെൻറ്റ്, നമ്മൾ പറഞ്ഞല്ലോ 3 ഗ്രേഡുണ്ട്, ഈ 3 ഗ്രേഡിൻ്റെയും യൂസുകൾ എവിടെയൊക്കെയാണ് വരുന്നതെന്ന്. അപ്പോൾ ആദ്യത്തെ ഗ്രേഡാണ് നമ്മുടെ 33 ഗ്രേഡ് സിമെൻറ്റ്. ഇപ്പോൾ 33 ഗ്രേഡ് സിമെൻറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞു ഇറ്റ് വിൽ നോട്ട് ബി ലെസ് ദാൻ 33 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അപ്പോൾ അതുകൊണ്ട് അധികം സ്ട്രെങ്ത് വേണ്ടാത്ത സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ ഈ 33 ഗ്രേഡ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത്. യൂഷ്വലി പ്ലാസ്റ്ററിങ്ങിനും പിന്നെ അധികം സ്ട്രെങ്ത് വേണ്ടാത്ത ഇപ്പം മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിലാണ് കൂടുതൽ സ്ട്രെങ്ത് വേണ്ടി വരുന്നത്. അപ്പം അങ്ങനത്തെ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് ഒന്നും അല്ലാത്ത സിംഗിൾ സ്റ്റോറീഡ് ബിൽഡിങ്സും പ്ലാസ്റ്ററിങ്ങും ഇതിനൊക്കെയാണ് നമ്മൾ 33 ഗ്രേഡ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് 43 ഗ്രേഡ് സിമെൻറ്റ്, കുറച്ച് മോഡറേറ്റ് ടു ഹയർ സ്ട്രെങ്ത് വേണ്ടി വരുന്ന സ്ട്രക്ചേഴ്സിനാണ് 43 ഗ്രേഡ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് പ്രീകാസ്റ്റ് ഐറ്റംസിലൊക്കെയാണ് കൂടുതലും ഈ 43 ഗ്രേഡ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത്. അവസാനത്തെ 53 ഗ്രേഡ് സിമെൻറ്റ്, നമുക്കറിയാം ഏറ്റവും കൂടുതൽ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള സിമെൻറ്റാണ് ഈ 53 ഗ്രേഡ് സിമെൻറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിമെൻറ്റിൻ്റെ ഡ്യൂറബിലിറ്റിയും സ്ട്രെങ്ത്തും ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഹൈ റൈസ് ബിൽഡിങ്സ്, ഒരുപാട് മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്സിലും അതേപോലെ ഡാംസ്, മാസ് സ്ട്രക്ചേഴ്സ്, അതേപോലെ മെഷീൻസിൻ്റെ ഇൻഡസ്ട്രിയൽ മെഷീൻസിൻ്റെ ഒക്കെ ഫൗണ്ടേഷൻസ്, അങ്ങനെ ഒരുപാട് ലോഡ് ബെയർ ചെയ്യേണ്ട സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ ഈ 53 ഗ്രേഡ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സിമെൻറ്റിൻ്റെ, ആദ്യം നമ്മൾ സിമെൻറ്റിൻ്റെ കോമ്പോസിഷനെ കുറിച്ച് പറഞ്ഞു, അതിൽ വരുന്ന ഓരോ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ എത്ര പെർസെൻറ്റേജ് വീതം വരുന്നു എന്ന് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രേഡ്സ് ഓഫ് സിമെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിലേറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിനെ കുറിച്ചും പറഞ്ഞു, അതിൻ്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈംസിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈപ്സ് ഓഫ് സിമെൻറ്റാണ്.
ഇപ്പോൾ ഈ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻ്റ് അല്ലാതെ മറ്റ് പല സ്പെസിഫിക് ആപ്ലിക്കേഷൻസിന് വേണ്ടി വരുന്ന പല ടൈപ്പ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സിമെൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിനി നമ്മുടെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതോടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.